ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനിന്നൊരു ഷേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ സ്ട്രോബെറി ഷേക്കാണ് തയ്യാറാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി ഷേക്ക് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്രയും സ്ട്രോബെറി എടുത്തിട്ടുണ്ടെങ്കിലും ഞാനൊരു മൂന്നോ നാലോ സ്ട്രോബെറിയെ ഇപ്പോൾ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. സ്ട്രോബെറി എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും, പിള്ളേരൊക്കെ വിചാരിക്കും ഇതൊക്കെ നല്ല മധുരമായിരിക്കും എന്നാണ്. പക്ഷേ സ്ട്രോബെറി അറിയാലോ, അത്യാവശ്യം പുളിയുള്ള ഒന്നാണ് സ്ട്രോബെറി എന്ന് പറയണേ. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് പീസസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനത് ക്ലീൻ ചെയ്ത് ജസ്റ്റ് പീസസ് ആക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്നോ നാലോ സ്ട്രോബെറിയെ എടുക്കുന്നുള്ളൂ ഷേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിക്സിയിലോട്ട് ഒരു ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ പീസസ് ആക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് വാനിലയുടെ ഐസ്ക്രീമാണ്. ഐസ്ക്രീം ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ വാനിലയുടെ ഐസ്ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇതിന് നല്ല പുളിയായിരിക്കും നമ്മുടെ സ്ട്രോബെറിക്ക്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് സ്പൂണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ സ്ട്രോബെറി ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല കളറുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഈ ക്യാമറയിൽ അത്രയും കളറ് മനസ്സിലാവുണ്ടോ എന്നറിയില്ല. നല്ലൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട് സ്ട്രോബെറിയുടെ. ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട്, കാരണം വെച്ചാൽ ചിലതൊന്നും അടിഞ്ഞിട്ടില്ല, ഒരു കഷ്ണം അതിൽ വീണിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണ് സ്ട്രോബെറി ഷേക്ക്. നമുക്ക് ഇതല്ലാതെ നമുക്ക് ഐസ് ക്യൂ, അതായത് ഐസ് ഇട്ടിട്ട് നമുക്കിത് അടിച്ചെടുക്കാം. ഇതിൽ ഐസ് ആഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ നമ്മളുടെ പാല് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ട് അതിട്ടിട്ട് നമുക്ക് അടിക്കാം. അതാവുമ്പോൾ നല്ലൊരു തിക്നെസ്സിൽ നമുക്ക് ഷേക്ക് കിട്ടും. ഞാനിപ്പോൾ ഇവിടെ അത്രയും തിക്നെസ്സിൽ ചെയ്യുന്നില്ല, പാല് തണുപ്പിക്കാതെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ വീട്ടിലാവുമ്പോൾ അങ്ങനെ തണുപ്പിക്കണം എന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ പുതിയ പുതിയ വീഡിയോസായിട്ട് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ പേജിൽ. ബൈ ബൈ.